കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ തുറന്ന പോരിലേക്ക് മേയർ സുമാ ബാലകൃഷ്ണൻ മാർച്ച് നാലിന് രാജിവെച്ച മേയർ സ്ഥാനം ലീഗിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ലീഗ് നൽകിയ കത്ത് കോൺഗ്രസ് നീങ്ങുമെന്ന് ലീഗ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി കാലാവധി പൂർത്തിയാകാൻ ഒരു വർഷവും മൂന്ന് മാസവും ബാക്കിയുള്ളപ്പോഴായിരുന്നു ഭരണം ലഭിച്ചത് ആദ്യ മേയർ സ്ഥാനം അങ്ങോട്ട് ഇതുപ്രകാരം മാർച്ച് നാലിനാണ് കോൺഗ്രസ് മേയർ സ്ഥാനം ലീഗിന് കൈമാറേണ്ടത് എന്നാൽ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസ് ശ്രമം തുടങ്ങിയതോടെയാണ് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചത് മേയർ സ്ഥാനം ഉടൻ കൈമാറണമെന്നാവശ്യപ്പെട്ട് ലീഗ് നേതൃത്വം കത്ത് നൽകിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇത് മുഖവിലേക്കെടുത്തില്ല മാർച്ച് നാലിന് തന്നെ സുമാ ബാലകൃഷ്ണൻ മേയർ സ്ഥാനം രാജിവെക്കണം എന്നായിരുന്നു ലീഗ് നേതൃത്വം കോൺഗ്രസ്സിന് നൽകിയ കത്തിലെ അന്ത്യശാസനം എന്നാൽ ഇതിന് വഴങ്ങില്ല എന്ന കാര്യം കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന ഇതോടെ കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം പങ്കിടുന്നത് കോൺഗ്രസും നിലപാടിലുറച്ച് പി ജെ ജോസഫ് കുട്ടനാട് സീറ്റിൽ കേരള കോൺഗ്രസ് എം തന്നെ മത്സരിക്കുമെന്ന് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് വ്യക്തമാക്കി യുഡിഎഫ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ജോസഫിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ യുഡിഎഫിന്റെ അന്തിമ തീരുമാനം മറ്റന്നാൾ വീണ്ടും കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഉഭയകക്ഷി യോഗം ചേരുമ്പോൾ ഉണ്ടാകണമെന്ന ആവശ്യവും ജോസഫ് ഉന്നയിച്ചു കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് യുഡിഎഫ് നേതാക്കൾ മൂന്ന് മണിക്കൂറിലേറെ പി ജെ ജോസഫുമായി ചർച്ച നടത്തിയിട്ടും തീരുമാനമായില്ല സീറ്റ് വിട്ടു വിട്ടുനൽകാനാവില്ലെന്ന മുൻ നിലപാടിൽ നിന്നും ഒരടി പിന്നാക്കം പോകാൻ ജോസഫ് തയ്യാറായില്ല പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചർച്ചയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരെ കൂടാതെ മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറും ചർച്ചയുടെ ഭാഗമായി കേരള കോൺഗ്രസിൽ നിന്നും പി ജെ ജോസഫിനൊപ്പം മോൻസ് ജോസഫ് ജോയി എബ്രഹാം പങ്കെടുത്തു യോഗത്തിൽ യഥാർത്ഥ കേരള കോൺഗ്രസ് തങ്ങളാണെന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കി ജോസ് കെ മാണിക്കൊപ്പം നിന്നിരുന്ന പല നേതാക്കളും ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണെന്നും നിലവിൽത്തെ സ്ഥിതിയിൽ കുട്ടനാട്ടിൽ കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്നും ജോസഫ് വ്യക്തമാക്കി ഇത് മാധ്യമങ്ങളോടും അദ്ദേഹം ആവർത്തിച്ചു കേരള കോൺഗ്രസ് പാർട്ടിക്കാണ് അതിന്റെ ക്ലെയിം എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഫൈനൽ തീരുമാനമെടുക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹ ഇവിടെ വീണ്ടും ചർച്ച ഇവിടെ മറ്റന്നാൾ കുഞ്ഞാലിക്കുട്ടി കൂടി ഉൾപ്പെടുന്ന ചർച്ചയിൽ സീറ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പി ജെ ജോസഫ് യോഗശേഷം മടങ്ങിയത് എന്നാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് യു നേതാക്കൾ ആവശ്യപ്പെട്ടു ചർച്ച വളരെ പോസിറ്റീവായിരുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് മുല്ലപ്പള്ളി പ്രതികരിച്ചത് എല്ലാം പോസിറ്റീവാ പോസിറ്റീവല്ല നെഗറ്റീവായിട്ടൊരു പി ജെ ജോസഫ് വിഭാഗം പിന്മാറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ അന്വയിപ്പിക്കുക എന്ന ഒറ്റമാർഗം മാത്രമാണ് കുട്ടനാട് സീറ്റ് സംബന്ധിച്ച് അവശേഷിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം